സൺ എക്സ്റ്റാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ എക്സ്റ്റാപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ദേ, രണ്ടു തവണ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ വിചാരിച്ചു നീ എന്നെ മറന്നു കാണുമെന്ന്. ഞാൻ നന്ദുവിനെ മറക്കൂ. ജീവനുള്ള കാലത്തോളം എനിക്കതിനെ പറ്റൂ. അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരതയാ. ഞാൻ വിളിച്ച അപ്പോഴേ നീ ഫോൺ എടുക്കണം, എന്നോട് സംസാരിക്കണം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എനിക്കെന്തോ വലിയ വിഷമമാ. നന്ദു എന്റെ ഫോൺ കോൾസ് എല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചു. ഇഷ്ടമുള്ളപ്പോഴൊക്കെ കേൾക്കാലോ. വെറുതെ നിന്റെ സ്വരം കേട്ടാ പോരതയാ. എന്റെ അടുത്ത് നിന്നോണ്ട് നീ സംസാരിക്കണം, നിന്നെ എനിക്ക് കാണണം. എപ്പോഴും നീ എന്റെ അടുത്തുണ്ടാകണമെന്ന് എന്റെ ആഗ്രഹം. നല്ല ആഗ്രഹം. പിന്നെ പിന്നെ നീ വേറെ ആരെയും കാണണ്ട, വേറെ ആരോട് സംസാരിക്കണ്ട. നീ എന്റെ മാത്രമാ. ഇത്രയും പൊസസീവ് ആവല്ലേ നന്ദു. എനിക്ക് ജോലിക്ക് പോവണ്ടേ? ക്ലിനിക്കിൽ വരുന്നവരെ കാണാതെ സംസാരിക്കാതെ ഇരിക്കാൻ പറ്റുമോ? വേണ്ട, ജോലി റിസൈൻ ചെയ്തേക്ക്. എന്നിട്ട് എന്നിട്ട് നമുക്ക് ലോകത്തിന്റെ ഏതെങ്കിലും കോണി പോയി ജീവിക്കാം. നിന്റെ കാര്യം ഓർത്ത് കിടക്കുമ്പോ ഇങ്ങനെ ഓരോന്ന് തോന്നും. ഇപ്പൊ എനിക്ക് തോന്നുന്ന എന്താണെന്നറിയണ്ടേ? രാത്രിയിൽ ആരും കാണാതെ ഞാൻ നിന്റെ മുറിയിലെത്തുന്നു. എന്നിട്ട് നാണോ? ഇല്ലല്ലോ നന്ദുവിന്. കിഷോർ ഉണ്ടോ അടുത്ത്? ഏയ് ഇല്ല, അവൻ വീട്ടിൽ പോയി. എന്നാലും ഇങ്ങനെയൊന്നും പറയല്ലേ നന്ദു. നമുക്ക് മാനിയോട്ട് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കണം. കല്യാണം കഴിച്ചല്ലോ, പിന്നെന്താ? എങ്കിലും ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിയില്ലല്ലോ. അയ്യോ, പുറത്താരോ സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ചിലപ്പോ ഇങ്ങോട്ട് വന്നേക്കാം. ഫോൺ വെക്കോ നന്ദു, ഞാൻ നാളെ വരാം. ഓക്കെ. അവള് നാളെ വരാന്ന് സമ്മതിച്ചിട്ടുണ്ട്. നാളെ കൊണ്ട് അവളുമായിട്ടുള്ള എല്ലാ ഏർപ്പാടും തീർക്കണം. സിം കാർഡ് മാറ്റി അവളുമായിട്ടുള്ള എല്ലാ കണക്ഷനും അവസാനിപ്പിക്കണം. ഇത് എന്തൊരു ഇരിപ്പാ മോളെ. ചേച്ചിന്റെ കൂട്ടിനെ എപ്പോ വന്നു? ഞാൻ ചേച്ചി വരുന്നത് കാത്തിരിക്കായിരുന്നു. പക്ഷെ നീ ലോകത്തൊന്നും ആയിരുന്നില്ലല്ലോ, എവിടെയായിരുന്നു? ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു രഘുവേട്ട. യുദ്ധഭൂമിയിലിരുന്ന് ആർക്കെങ്കിലും സ്വപ്നം കാണാൻ പറ്റും? വല്യേച്ചയുടെ ദേഷ്യ സങ്കടമൊക്കെ മാറിയോ? മൂത്ത മോൾ ഇറങ്ങിപ്പോയതില് അച്ഛൻ നല്ല വിഷമത്തില്. അനു ഒന്ന് സംസാരിച്ച ശേഷം അവിടത്തെ മേഘം ഒന്ന് പെയ്തൊഴിഞ്ഞ മട്ട. ഇനി അമ്മാവന്റെ മനസ്സ് തണുപ്പിക്കാനും അനുവിനെ പറ്റും. രഘുവേട്ടൻ കൂടെ വാ. ഇവിടെ വരെ വന്നിട്ട് രഘുവേട്ടൻ കാണാതെ പോയെന്ന് അച്ഛന് കൂടുതൽ വിഷമാവും. അതെ, അനുചേച്ചി അമ്പിളിച്ചേച്ചി രഘുവേട്ടനെ തിരിച്ചു കൊണ്ടുവരുന്നുള്ള പ്രതീക്ഷയില അച്ഛൻ കാത്തിരിക്കുന്നേ. എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് പോയാ മതി രഘുവേട്ടൻ. Thank you.
കുമ്പിളി വന്നില്ലേ? ഇല്ല, ഞാൻ അനുവിനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതാ. അവളെ അവിടെ തനിച്ചാക്കിയിട്ട് നിങ്ങളിങ്ങോട്ട് പോന്നുവല്ലേ? ഞാൻ ഉടനെ മടങ്ങും അമ്മാവ. എന്ന വേഗം ചെല്ല്, ഇരുട്ടവൾക്ക് വലിയ പേടിയാ. കുഞ്ഞായിരിക്കുമ്പോ തന്നെ അങ്ങനെയാ. രാത്രിയിൽ എപ്പോഴെങ്കിലും കരണ്ട് പോയാ ഓടി വന്ന എന്റെയോ ലക്ഷ്മിയുടെയോ കാലിൽ കെട്ടിപ്പിടിക്കും. മുതിർന്നിട്ടും അവൾക്ക് ആ പേടി മാറിയിട്ടില്ല. മക്കളുടെ ഓരോ സ്വഭാവത്തെപ്പറ്റിയും അച്ഛനമ്മമാർക്കറിയാം. അവർക്ക് എന്തിലാണ് സന്തോഷം, ഏറ്റവും സങ്കടം ഏത് കാര്യത്തിലാ, എന്തിനോടാണ് ഭയം, അങ്ങനെയെല്ലാം. മക്കൾക്കല്ലേ മാതാപിതാക്കളുടെ സന്തോഷവും സങ്കടമൊന്നും തിരിച്ചറിയാൻ പറ്റാത്തത്? മനസ്സിലായാലും അവരത് കണ്ടില്ലെന്നടിക്കും. അച്ഛനെ സങ്കടപ്പെടുത്തിയതിൽ അമ്പിളിച്ചേച്ചിക്ക് വലിയ വിഷമമുണ്ട്. എന്നോടതൊക്കെ പറയുകയും കരയുകയും ചെയ്തു. പെട്ടെന്നൊരു വാശിക്ക് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചതാ. എനിക്ക് കൂടെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. രഘുവിന് വേണ്ടിയല്ലേ അവൾ എല്ലാവരോടും കലഹിച്ചത്? അപ്പോ അവളുടെ കൂടെ ഒപ്പം നിൽക്കേണ്ട ബാധ്യതയും രഘുവിനില്ലേ? അല്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാർ ഏത് കാര്യത്തിലും ഒന്നിച്ചു നിൽക്കണം. രണ്ടുപേർക്കും രണ്ട് തീരുമാനം ഒരിക്കലും ഉണ്ടാവരുത്. അമ്പിളിക്ക് അമ്മാവനോട് ദേഷ്യമൊന്നുമില്ല. എനിക്ക് വേണ്ടി എല്ലാവരോടും ഫൈറ്റ് ചെയ്ത കൂട്ടത്തിൽ അമ്മാവനോട് എന്തോ പറഞ്ഞു എന്നേ ഉള്ളൂ. സാരമില്ല, അവനവന്റെ കാര്യത്തിന് വേണ്ടി പൊരുതാൻ എന്റെ മക്കൾ പ്രാപ്തരായല്ലോ. അമ്പിളി എന്തെങ്കിലും കഴിച്ചു? രഘു ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടമ്മാവ. അതുപോരാ, രഘു കൂടി ഒപ്പം നിന്ന് എന്തെങ്കിലും വെച്ചുണ്ടാക്കണം. അവളെ നിർബന്ധിപ്പിച്ച് കഴിപ്പിക്കണം. ഈ അവസ്ഥയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? നീയും അത് മറന്നുപോയോ അനു? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ഞാൻ സഹായിക്കാന്ന് പറഞ്ഞതാ അച്ഛാ. അമ്പിളിച്ചേച്ചി അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞത്. അവളുടെ വാശിയും പിണക്കവും മാറിയിട്ടില്ലെന്നേ അതിനർത്ഥമുള്ളൂ. വിശപ്പില്ലാതിരിക്കില്ലല്ലോ. രഘു വേഗം വീട്ടിലേക്ക് ചെല്ല്. രണ്ടുപേരും കൂടി എന്തെങ്കിലും ആഹാരം ഉണ്ടാക്കി കഴിച്ചിട്ടേ കിടക്കാവൂ. ശരി. ആ പിന്നെ അമ്പിളിയോട് എനിക്കൊരു ദേഷ്യമില്ലെന്ന് പറയണം. എന്റെ മക്കളോട് പിണങ്ങി ഞാൻ ഒരു രാത്രി പോലും കഴിഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾ വയ്ക്കോ. എനിക്ക് അച്ഛന്റെ മുഖത്ത് നോക്കാൻ തന്നെ മടിയായിരുന്നു രഘുവേട്ട. അച്ഛന്റെ സങ്കടം കാണാൻ എനിക്ക് വയ്യ. അമ്പിളി അങ്ങനെ പെരുമാറുന്ന ഞാനും കരുതിയില്ല. അത് വലിയ ഷോക്കായി പോയി അമ്മാവന്. അച്ഛന്റെ അനുവാദവും അനുഗ്രഹവും വാങ്ങി നിങ്ങൾ മാറി താമസിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിപ്പോ അങ്ങനെയല്ലോ. പിണങ്ങിപ്പോയതായി തന്നെയാ അച്ഛൻ കരുതുന്നത്. ഞാൻ അമ്പിളിയും കൂട്ടി ഒരു ദിവസം വരാം. അവൾ നേരിട്ട് വന്ന് സംസാരിച്ച അമ്മാവന്റെ പിണക്കമൊക്കെ തീരും. അമ്മാവനോട് വന്ന് ക്ഷമ ചോദിക്കാനും ഞാൻ പറയാം. രഘുവേട്ടൻ പറഞ്ഞില്ലെങ്കിലും അമ്പിളി ചേച്ചി അത് ചെയ്യും. ചെറുപ്പം തൊട്ടേ അതാ സ്വഭാവം. ചെറിയ കാര്യത്തിന് പോലും ചിലപ്പോ വലിയ വഴക്കിടും. കുറച്ചു കഴിയുമ്പോ സോറി അനൊന്നും പറഞ്ഞു വന്ന് കെട്ടിപ്പിടിക്കും. ആ രഘുവേട്ടൻ വാ, ഞാൻ അമ്പിളി ചേച്ചിയുടെ കുറച്ച് ഡ്രസ്സ് എടുത്ത് തന്നവിടാം. അപ്പോഴത്തെ ദേഷ്യത്തിന് വേണ്ടതൊന്നും എടുക്കാതെ ആയിരിക്കുമല്ലോ പോയത്. ദേച്ചേച്ചി എന്നെ റൂമിൽ നിന്ന് പുറത്താക്കി വാതിലടച്ചു. രണ്ടുപേരും വഴക്ക് കൂടിയോ? എന്നെ പുറത്താക്കി ദേച്ചേച്ചി ആർക്കോ ഫോൺ ചെയ്യാ. കുറെ നേരമായി ഞാൻ വിളിച്ചിട്ട് തുറക്കുന്നില്ല. വാതില് തുറക്ക്. നീ എന്തടി കാണിക്കുന്നേ? നീ എന്തിനാ ഇവളെ പുറത്താക്കി വാതിലടച്ചത്? ആർക്കാ നീ ഇത്ര രഹസ്യമായിട്ട് ഫോൺ ചെയ്യുന്നേ?
എന്താ നിനക്ക് ഇത്രയധികം സംസാരിക്കാനുള്ളത്? ഇവൾ എന്റെ ഫോൺ എടുത്തതിന്റെ ദേഷ്യത്തില് ഞാനിവളെ പുറത്താക്കി വാതിലടച്ചതാ. ഫോൺ കോളൊക്കെ എപ്പോഴേ കഴിഞ്ഞു. ഞാൻ വെറുതെ എന്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചതാ. ഏത് ഫ്രണ്ടിനോടാ വാതിലടച്ച് സംസാരിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ല രഘുവേട്ട. മോളെ മഞ്ചാടി, ഇത് നിന്റെ റൂമാ. ആര് പറഞ്ഞാലും നീ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? ദയേ, ഇനി മേലാൽ നീ അവളോട് ഇങ്ങനെ പെരുമാറരുത്. രഘുവേട്ടാ, ഞാൻ പോയി ഡ്രസ് എടുത്തിട്ട് വരട്ടെ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഞാൻ നേരത്തെ വിചാരിച്ചിരുന്നതാ. എന്താ രഘുവേട്ട? അത് അല്ലെങ്കിൽ ഇന്ന് വേണ്ട, വേറൊരു ദിവസമാവട്ടെ. എന്താ രഘുവേട്ടാ ദയോട് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് അനുകൂടി അറിയേണ്ട കാര്യോ? എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം, അടുത്ത ദിവസം ആവട്ടെ. എന്തെങ്കിലും സീരിയസ് മാറ്റർ ആണോ രഘുവേട്ടാ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലനു. ഈ പ്രായത്തിലുള്ള പെൺകുട്ടിയല്ലേ, പ്രത്യേകിച്ച് അമ്മയില്ലാതെ വളർന്ന പെൺകുട്ടി, തെറ്റും ശരിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? എന്റെ കണ്ണിൽ പെടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും ചെയ്യാറുണ്ടായിരുന്നു രഘുവേട്ടാ. പിന്നെ രഘുവേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കുട്ടികളല്ലേ, അവർക്ക് സ്വാതന്ത്ര്യബോധം കൂടും. എപ്പോഴും ഉപദേശിക്കുന്നതൊന്നും തീരെ ഇഷ്ടപ്പെടില്ല. ഇവരുടെ കാര്യത്തിൽ അനുവിന് നല്ല ശ്രദ്ധയുണ്ടെന്ന് എനിക്കറിയാം. അവർക്ക് അനുവിനോട് സ്നേഹവും പേടിയൊക്കെ ഉണ്ട്. ദയയുടെ കാര്യത്തിലൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലെ കാര്യങ്ങളല്ലേ എനിക്കറിയാൻ പറ്റൂ. പുറത്തിറങ്ങിയ എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു എന്നൊന്നും നമ്മൾ അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് നിന്നെ സൂക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പല പ്രാവശ്യം അവളോട് പറയാറുണ്ട്. എന്റെ അനിയത്തിമാര് ഞാൻ പറയുന്ന കേക്കുന്ന എന്റെ വിശ്വാസം. പക്ഷേ ദയയുടെ കാര്യത്തിൽ എനിക്ക് കുറച്ച് പേടിയുണ്ട്. നമ്മളുടെ കൂട്ടത്തിലെ ഏറ്റവും സെൽഫിഷ് അവളാ. പിന്നെ ആരുടെ മുഖത്ത് നോക്കിയും എടുത്തടിച്ച പോലെ സംസാരിക്കുകയും ചെയ്യും. പെൺകുട്ടികൾക്ക് തീരെ യോജിക്കാത്ത സ്വഭാവം അത്. രഘുവേട്ടൻ ഒന്ന് നമ്മളുടെ ദയ ശ്രദ്ധിക്കണേ. അവൾ ആവശ്യമില്ലാത്ത പലയിടത്തും കറങ്ങി നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? ചെയ്യില്ല, അതെന്റെ ഒരു വിശ്വാസമാ. എന്ന് കരുതി നമ്മളെ കണ്ണടച്ചിരിക്കാൻ പാടില്ലല്ലോ. അതെ, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്നാ ഞാൻ നാളെ വരാനു. അമ്പിളിവിടെ തനിച്ചല്ലേ ഉള്ളൂ. അമ്മ ഒരുപാട് ന്യായമൊന്നും അതിനു വേണ്ടി പറയണ്ട. അത് വേറൊരു വീടാണെന്നെങ്കിലും അമ്മയ്ക്ക് ഓർക്കാമായിരുന്നു. അവരുടെ കുടുംബത്തിന്റെ കാര്യത്തില് ആവശ്യമില്ലാതെ ഇടപെടുന്നതെന്ന് അമ്മയ്ക്ക് ഓർക്കാമായിരുന്നു. ആ വീട്ടിലൊരു ചടങ്ങിന് അതിഥികളായിട്ട് നമ്മളവിടെ പോയത് ആ മര്യാദ ഓർത്തെങ്കിലും അമ്മയ്ക്ക് കുറച്ച് നാവടക്കി വെക്കായിരുന്നു. മതിയടാ നിന്റെ പ്രസംഗം. നീ എന്നെ പെരുമാറ്റ മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. നെറികേട് കണ്ട ഞാനത് തുറന്നു പറയും. അത് ചിലപ്പോ ആളും തരമൊന്നും നോക്കില്ലെന്നും വരും. എന്റെ സ്വഭാവം അങ്ങനെ. ഈ സ്വഭാവം കൊണ്ട് അമ്മ എന്താ നേടിയത്? രണ്ട് കുടുംബങ്ങളെ തമ്മിൽ തല്ലി തെറ്റിച്ചു. അതെന്തോ നല്ല കാര്യമാണെന്ന് അമ്മയുടെ വിചാരം. നേരും ചൊവ്വും ഇല്ലാത്ത കുടുംബമാണെങ്കിൽ അത് ചെതറിപ്പോയിന്ന് വരും. അതോരോ വിധിയാണെന്ന് അങ്ങ് കരുതിയാ മതി. സ്വന്തം മകന്റെ കാര്യമാണോ അമ്മ ഇത്ര നിസ്സാരമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇന്ദ്രേട്ടനും അനുശേഷി ഇനിയുള്ള കാലം രണ്ട് വീട്ടിലായിട്ട് കഴിയണമെന്നാണ് അമ്മ പറയുന്നത്. ഇന്ദ്രന്റെ കാര്യം അവൻ പറയട്ടടാ, അവനില്ലാത്ത സങ്കടം നിനക്ക് എന്തിനാടാ? ഇന്ദ്രാടൻ ഇതുവരെ ഒന്നും പറയാത്തത് കൊണ്ടാ എനിക്ക് പറയേണ്ടി വരുന്നത്. അനുചേച്ചി അവിടെ നിർത്തിയിട്ട് പോരാൻ പറ്റില്ല എന്ന് ഇന്ദ്രാടന് പറഞ്ഞുകൂടായിരുന്നോ? അനുവിനെ അവിടെ നിർത്തിയിട്ട് പോകുന്നൊന്നും അല്ല സത്യ. ആ സമയത്ത് പെട്ടെന്ന് പോരേണ്ടി വന്നുകൊണ്ട് അമ്മ പറയുന്നല്ലേ മക്കൾ ആദ്യം അനുസരിക്കേണ്ടത്. അമ്മ ഉണ്ടായിക്കഴിഞ്ഞ എനിക്ക് ഭാര്യ ഉണ്ടായത്. ആ വിചാരം എനിക്ക് എപ്പോഴും ഉണ്ട്. കേട്ടു പഠിക്കടാ, മക്കളായ ഇങ്ങനെ വേണം. നിനക്കെന്തിട്ട് കേടാ? അവിടുത്തെ പെങ്കൊച്ചിന്റെ തൊലിവെളുപ്പ് കണ്ട് നീ മയങ്ങിപ്പോയി. അവളെ കിട്ടാത്തന്റെ വിഷമമല്ലേ ഇപ്പൊ നിനക്ക്? അതിന്റെ പേരി പഴി മുഴുവൻ എനിക്കും.
അങ്ങനെ എല്ലാവരും അമ്മയെ മാത്രം കുറ്റപ്പെടുത്തണ്ട. അമ്പിളി ചേച്ചിക്കും കുറച്ച് ക്ഷമിക്കായിരുന്നു. നീ ഇപ്പൊ അമ്മയുടെ പക്ഷത്തായോ? നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനുഷ്യനായാലേ കുറച്ചെങ്കിലും വിവേകം വേണം. നിർത്തറ, ഓ കുറെ നേരം ആയാലും തുടങ്ങിയിട്ട് സാരോപദേശം. നീ പോയി വലുതും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് വാടിമോളെ. ഹലോ, ഓ എത്തിയോ? ആ ഇപ്പൊ വന്നേക്കാം. ആ ശരി, ഓക്കെ. സത്യ രാത്രിയിൽ ഓടി വരുന്നുണ്ട്, നീ ആ താക്കോലും എടുത്തന്നെ. ഞാൻ പോവാൻ തിരട്ടാ. വേണ്ടടാ, ഞാൻ പോയിക്കോളാം. അവരുടെ പേയ്മെന്റ് റെഡി ക്യാഷ് ആയിട്ട് വേണം, പൈസ കൊണ്ടുപോകേണ്ടതാ. ഇതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുമായി ഇന്ദ്രേട്ടാ. ഞാൻ പോവാം. ഇന്ദ്രേട്ട നീ രാത്രി കഷ്ടപ്പെടണ്ട. എങ്കിൽ ശരി, വിജയനെ വിളിച്ച് ഞാൻ പറയാം. ആ എല്ലാം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എങ്കിൽ വാ, ക്യാഷ് എടുത്ത്. ആഗ്രഹിച്ച പോലൊക്കെ സംഭവിച്ചില്ലേ? നിന്റെ അച്ഛനും ചേച്ചിമാരും എല്ലാം നമ്മളെ അംഗീകരിച്ചില്ലേ? എല്ലാത്തിനും ഞാൻ നന്ദുവിനോട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക്സ് നന്ദു. എന്തിന്? എന്നെ സ്വന്തമാക്കണമെന്നുള്ള നന്ദുവിന്റെ ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാ ഇത്രയും വേഗം നമുക്ക് ഒന്നാവാൻ കഴിഞ്ഞത്. അപ്പൊ ദയക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പേടിയായിരുന്നു. നന്ദു തന്ന ആ ഒറ്റ ധൈര്യത്തില ഞാനിതിന് തയ്യാറായത്. ദയയുടെ വീട്ടുകാർ ഇത്ര വേഗം നമ്മളെ സ്വീകരിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇനി എന്നോട് തുടരുതെന്ന് പറയില്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് എന്റെ മോള് വിചാരിക്കണ്ട.
എന്താ ദയ്യേ, നീ വല്ല സ്വപ്നം കണ്ടോ? ആ ചേച്ചി, സ്വപ്നം കണ്ടതാ? പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, ഇല്ലെങ്കിൽ വേണ്ടാത്ത സ്വപ്നങ്ങളൊക്കെ കാണും. കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചിട്ട് കിടക്ക്. വേണ്ട ചേച്ചി, വെള്ളമൊന്നും വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നോളാം. നിർത്ത്